ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബട്ടൂരയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നല്ല കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കലില്ലേ നല്ലൊരു പലഹാരം കൂടി ഇതിന് കോമ്പിനേഷനായിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു പലഹാരമാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഈസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈസ്റ്റ് ഇടാതെ ചെയ്യുന്ന ബട്ടൂരയുടെ റെസിപ്പി ഇൻഷാല്ലാ ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബട്ടൂര കുറേ സമയം പൊങ്ങി തന്നെ കിടക്കുന്ന ടൈപ്പിലുള്ള ബട്ടൂരയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 30 ഗ്രാം പിന്നെ ബട്ടർ ഒരുക്കാനായിട്ട് വെക്കുന്നുണ്ട്. അതൊന്നും ഉരുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. തട്ടി നല്ല ചൂടായ ശേഷമാണ് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തത്. അപ്പോൾ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്തിട്ട് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യമുള്ളത്ര ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചെയ്യുന്ന സമയത്ത് ഈ പാലിൻ്റെ ചൂടൊക്കെ ലൈറ്റായിട്ടുണ്ടാവും. ആ സമയത്താണ് ഈസ്റ്റ് ചേർക്കേണ്ടത്. നല്ല ചൂടിൽ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ പിന്നെ മാവ് പൊങ്ങി വരൂല. അപ്പോൾ അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിലേക്ക് 2/2 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒന്നിച്ച് ഞാൻ 2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് സ്കിപ്പായി പോയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതിൽ ഞാനിപ്പോൾ വെള്ളം തീരെ ചേർക്കാതെയാണ് ഇത് കുഴച്ചെടുത്തത്. നിങ്ങൾക്ക് കുഴക്കുന്ന സമയത്ത് കട്ടിയായി പോകുന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് 1-2 മണിക്കൂറോളം നമുക്ക് മൂടി വെച്ചിട്ട് പൊങ്ങാനായിട്ട് മാറ്റിയേക്കാം. ഇപ്പം നമ്മുടെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് തിക്കിൽ വേണം ഇത് പരത്തിയെടുക്കാൻ, എങ്കിലേ ഉള്ളിൽ നല്ല സ്പോഞ്ചായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനൊരു മൂടി വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഇന്ന് ബട്ടൂര ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി പോലെ പരത്തിയിട്ട് 4 കഷ്ണങ്ങളാക്കിയിട്ട് അതുപോലെയും പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിന് ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിത് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലോണമൊന്നും പൊരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് മീഡിയം തീയിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നല്ല രീതിയിൽ പൊങ്ങി വരുന്നൊരു ബട്ടൂരയാണ്. അപ്പോൾ കുറേ സമയം ഇതുപോലെ തന്നെ പൊങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പിലുള്ള ബട്ടൂരയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുത്താൽ കുറേ സമയം ഇതേ ഷേപ്പിൽ നിന്നോളും. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ഒരു ബട്ടൂരക്കെ മാച്ചായിട്ടുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ കറി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു.